സുദേവ്, കൊല്ലത്ത് മരിച്ച ദേവനന്ദയുടെ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ദേവനന്ദയുടെ മൃതദേഹത്തിൽ മുറിവുകളോ ചതവുകളോ ഉണ്ടായിരുന്നില്ല എന്നാണ് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ പറയുന്നത്. ബലപ്രയോഗത്തിന്റെ ലക്ഷണങ്ങളില്ല എന്നും പ്രാഥമിക പരിശോധനാ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. അനൂപ് ബാലചന്ദ്രൻ ചേരുന്നു. അനൂപ്, എന്തൊക്കെയാണ് ഈ റിപ്പോർട്ടിൽ നിന്നും അനുമാനിക്കേണ്ടത്? ശാലിനി, ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ഇൻക്വസ്റ്റ് നടപടികളുടെ പ്രാഥമിക വിവരങ്ങളാണ്. ഇതിൽ വ്യക്തമാക്കുന്നത് പുഴയിൽ നിന്നും കണ്ടെത്തിയ ദേവനന്ദയുടെ മൃതദേഹത്തിൽ ബലപ്രയോഗം നടന്നതിന്റെ പാടുകളൊന്നും തന്നെയില്ല, മറ്റ് മുറിവുകളൊന്നും തന്നെയില്ല, അല്ലെങ്കിൽ വസ്ത്ര കീറിയതായിട്ടോ മറ്റൊന്നും പ്രാഥമികമായ അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇത്തരത്തിലുള്ളൊരു വിവരങ്ങളാണ് ഈ സമയം നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ നമുക്ക് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമേ ലഭ്യമാവുകയുള്ളൂ. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാകുമ്പോൾ ഒരു ബലപ്രയോഗം നടന്നതിന്റെ ഒരു സൂചനയും ശരീരത്തിനില്ല എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് പോലീസ് വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്നത്. ശാലിനി, നേരത്തെ ദേവന്ദയുടെ മൃതദേഹം പുഴയിൽ നിന്നും കണ്ടെത്തുമ്പോൾ നിരവധി ദുരൂഹതകളും ചോദ്യങ്ങളും നാട്ടുകാർ ഉയർത്തുമ്പോഴും ഇൻക്വസ്റ്റ് നടപടികളുടെ വിവരങ്ങളിലേക്കാണ് ഇവരും ശ്രദ്ധ ചെലുത്തിയത്. ഈ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുമ്പോഴാണ് വളരെ പ്രധാനപ്പെട്ട ഇത്തരം വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നത്. ഒരു മുങ്ങി മരണം എന്ന നിലയിലേക്കാണ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാകുമ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്. കൂടുതൽ സൂക്ഷ്മമായ പരിശോധനകൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമാകും മറ്റു വിവരങ്ങൾ ലഭ്യമാവുക. ശാലിനി. ശരി, അനൂപ് ബാലചന്ദ്രൻ.